നമസ്കാരം. ഒരിക്കൽ ഒരിടത്ത് ഒരു സൂഫി ഗുരു ഉണ്ടായിരുന്നു. കടലാസ് കൊണ്ടും മറ്റും ചെറിയ ചെറിയ അലങ്കാര സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. വഴിയരികിൽ ഇരുന്ന് ഇത്തരം കൊച്ചു കൊച്ചു സാധനങ്ങൾ വിൽക്കുന്ന അദ്ദേഹത്തോട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്ന് വാങ്ങും. ചിലരൊക്കെ നാണയങ്ങൾ കൊടുക്കാതെ കബളിപ്പിച്ച് മുങ്ങിക്കളയും. വേറെ ചിലരോ കള്ള നാണയങ്ങളായിരിക്കും എറിഞ്ഞു കൊടുക്കുക. പക്ഷെ അദ്ദേഹത്തിന് ആരോടും പരാതിയില്ല, ആരെയും ദ്വേഷിക്കില്ല, ആരെയും നിന്ദിച്ചിട്ടുമില്ല. അങ്ങനെ അദ്ദേഹം കുറേ നാൾ കഴിഞ്ഞ് മരിച്ച് സ്വർഗ കവാടത്തിലെത്തി. സ്വർഗ കവാടത്തിൽ കാവൽ നിൽക്കുന്ന ദൈവദൂതന്മാരോടായി അദ്ദേഹം വളരെ വിനീതനായി പറഞ്ഞു, ദീർഘകാലത്തെ എൻ്റെ ഭൂമിയിലെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ഇടറിപ്പോയിട്ടുണ്ട്. ചെറുതും വലുതുമായ കുറേ തെറ്റുകൾ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ ആരെയും നിന്ദിച്ചിട്ടില്ല, ശപിച്ചിട്ടില്ല, ആരെയും വിധിച്ചിട്ടുമില്ല. അപ്പോൾ സ്വർഗ കവാടത്തിൽ നിന്ന ദൈവദൂതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഭൂമിയിലെ ദീർഘനാളുള്ള ജീവിതത്തിനിടയിൽ ആരെയും നിന്ദിക്കാതെ, ആരെയും ദ്വേഷിക്കാതെ, ആരെയും വിധിക്കാതെ ഇവിടെ എത്തിയ നിങ്ങളെ വിധിക്കാൻ ഞങ്ങൾ ആരാണ്? അതുകൊണ്ട് ധൈര്യമായി ഈ സ്വർഗ കൂടാരത്തിലേക്ക് കടന്നു വന്നുകൊള്ളൂ, സ്വാഗതം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ വിധിക്കുവാൻ എളുപ്പത്തിൽ തോന്നും. വളരെ എളുപ്പത്തിലാണ് നമ്മൾ ശാപവാക്കുകളും ദ്വേഷവാക്കുകളും പറയുക. ഈശ്വരനല്ലാതെ മറ്റാരും പരിപൂർണരായിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്കെങ്ങനെയാണ് മറ്റുള്ളവരെ വിധിക്കാൻ സാധിക്കുക? എല്ലാവർക്കും തെറ്റുകുറ്റങ്ങളും ബലഹീനതകളും ഉണ്ടാകും, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്ന് മാത്രം. അപ്പോൾ പിന്നെ മറ്റുള്ളവരെ ദ്വേഷിക്കാതിരിക്കുകയല്ലേ എന്തുകൊണ്ട് നല്ലത്? വിധിക്കാതിരിക്കുക, എന്തെന്നാൽ നിങ്ങളും വിധിക്കപ്പെടുകയില്ല. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതവാക്യം.